ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോമ്പസിറ്റ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് ഇന്ന് നടന്ന മാത്സിൻ്റെ ക്ലാസ്സിൻ്റെ നോട്ട്സ് ആനിവേഴ്സറി വീഡിയോ ആയിട്ടാണ്. ഇന്നിപ്പോൾ 5 ആഗസ്റ്റ് ക്ലാസ് നടന്നത്, 12 ആയിരുന്നു മാത്സിൻ്റെ. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ആനിവേഴ്സറി വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഐ ടി വി ടി എസിൻ്റെ വീഡിയോ വരുമ്പോൾ മാക്സിമം നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് നമുക്ക് ചോദ്യോത്തരങ്ങളായിട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതേണ്ട കാര്യങ്ങളോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/5³? അതായത് 5 ക്യൂബിലേക്ക് കടന്നേക്കാണ്. അതായത് നമ്മുടെ റേസ് ടു ആയിട്ടുള്ള ഒരു ഇതാണ് തന്നേക്കുന്നത്. അത് ജസ്റ്റ് ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, 5 × 5 × 5 × 5 ആണെന്ന് എല്ലാവർക്കും അറിയാം. 5 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 5³. അപ്പോൾ 5³ എന്ന് പറയുന്നത് 1/5 × 5 ആണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, സാർ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. നേരത്തെ നമ്മൾ ചെയ്തതില്ല, ഓരോ 5 നമ്മൾ ഓരോ 2 അച്ചു കൊടുക്കാണ്. അതായത് നമ്മുടെ 5 നമുക്ക് 10 മാറ്റണം, അതുകൊണ്ട് നമ്മൾ 2 വെച്ച് കൊടുക്കാണ്. അപ്പോൾ 2 വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മുകളിലും അതേ 2 തന്നെ കൊടുക്കണം. 5 × 2 × 5 × 2 × 5 × 2 അങ്ങനെ 3 5 ആയതുകൊണ്ട് 3 2 നമ്മൾ കൊടുത്തു. അതേപോലെ മുകളിലും 1 × 2 × 2 × 2 അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് 8/10 × 10 എന്നുള്ളതാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ 10 × 10 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജസ്റ്റ് 1 × 3 0 ഇട്ടാൽ മതി. അതായത് 1000 × 8/1000. 8/1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0.008 ആണ്. 0.008. അതൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും. ഇനി അടുത്ത ചോദ്യത്തിൽ കിടക്കുകയാണെങ്കിൽ 2² × 5² എന്നുള്ളതാണ്. നമ്മൾ ആ സാറ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണതാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചത്. അതായത് 2² × 5² എങ്ങനെയാണ് നമ്മൾ കാണാൻ പഠിച്ചേക്കുന്നത്. 2 × 2 × 5 × 5, അതായത് എളുപ്പമാർഗ്ഗമാണ് നമുക്ക് പറഞ്ഞു തരണം സാറ്. അതായത് ഇത്രേ ഉള്ളൂ, നമ്മൾ 2 × 2 × 5 × 5 എന്നൊക്കെ എഴുതി ചെയ്യണതിന് പകരം ജസ്റ്റ് നമ്മൾ ഒരു ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമ്മളൊന്ന് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചെറുതായിട്ട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ശബ്ദം. സോ അതിവിടെ ഭയങ്കര മഴയായതുകൊണ്ട് എക്സ്ട്രാ കയറുന്നതാണ്, അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. സോ നമുക്ക് നമ്മുടെ ഇതിനകത്തേക്ക് തന്നെ വരാം. നമ്മുടെ ബ്രാക്കറ്റിൽ ഇട്ടതിന് ശേഷം ദ 2² എന്നിടുന്നത് നമുക്ക് വളരെയേറെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് നേരെ 2 × 5 × 2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് 2 × 5 ചെയ്തിട്ട് എത്രയാണ്, 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. പിന്നെ 10² എന്നുള്ളത് മാത്രം ഉത്തരം കണ്ടാൽ മതി. അപ്പോൾ വളരെ എളുപ്പമാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ജസ്റ്റ് സാറ് ബ്രീഫായിട്ട് പറയണമെന്നേ ഉള്ളൂ. 2² × 5² എന്ന് പറയണത് തന്നെയാണ് നമ്മുടെ 2 × 5² എന്നുള്ളത്. അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചേക്കുന്നതാണ്. അത് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് സാറ് കാണിക്കുന്നത്. അതിനുശേഷം 2 ക്യൂബ് 2² മാത്രമല്ല, 2 ക്യൂബിനും അത് പറ്റുന്നുണ്ട്. അതേപോലെ ഏത് നമ്പറിനായാലും അത് പറ്റുന്നുണ്ട്. ഏത് നമുക്കിങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, രണ്ട് സ്ഥലത്തെയും റേസ് ടൂവിൽ അടക്കുന്ന സാധനങ്ങൾ. 2 ക്യൂബാണെങ്കിൽ, അതായത് 2³ ആണെങ്കിൽ 5 × 5³ ആണ്. അവിടെ കോമൺ ആയിട്ട് 3 എന്ന് പറയുന്ന ഒരു സംഖ്യ അവിടെ വരുന്നുണ്ട്. അങ്ങനെ 3 × 3 ആണ് വരണമെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ തന്നെ ചെയ്യേണ്ട വേണ്ടി വരും. ഇപ്പോൾ 3 × 4 ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ, അതായത് ഇവിടുത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനത്തെ ഒരു ഇതാ വരുള്ളൂ. പക്ഷേ വേറെ സന്ദർഭങ്ങൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 3 × 2 × 4 × 5³ എന്ന് വരാണെങ്കിൽ നിങ്ങൾ സാധാ രീതിയിൽ ചെയ്യേണ്ട വേണ്ടി വരും. സോ അത്രേ ഉള്ളൂ, അത്രയും ഇതിനകത്തുള്ളത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ആ ബോക്സിൽ കൊടുത്തേക്കുന്നത് മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. 2² × 5² സമം, അല്ലെങ്കിൽ അത് എഴുതിയിരുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, നിങ്ങളുടെ ബ്രെയിനിൽ എന്തായാലും ഉണ്ടാവും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതായതുകൊണ്ട് തന്നെ. അപ്പോൾ 2³ × 5³ = 2 × 5³ എന്ന് നമുക്ക് എഴുതാവുന്നതാണ്.
അപ്പോൾ ഇവിടുത്തെ കണക്കനുസരിച്ച് 2 by 2 raised to 6 × 5 raised to 6 എന്നുള്ളത് സാർ ഒരു ഉദാഹരണവും തരുന്നുണ്ട്. അത് നമ്മളോട് പെടയിന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 2 raised to 6 × 5 raised to 6 എന്ന് പറയുമ്പോൾ 5 × 2 = 10, 10 raised to 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 × 10 അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ 10 ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ 1 ഇട്ടതിന് ശേഷം 6 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഖ്യയായി. 1 ശേഷം 6 0. അപ്പോൾ ഈ നമുക്ക് ചോദ്യത്തിലേക്ക് വീണ്ടും കിടക്കാം. 1/5³ ഡെസിമൽ ഫോമാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത് നമ്മളോട്. അത് വളരെ എളുപ്പമാണ് നമുക്കിപ്പോൾ, അതായത് 5 നേരത്തെ ചെയ്തതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നേരത്തെ നമ്മൾ ഓരോ 5 × 5 എന്നൊക്കെ പറഞ്ഞ് എഴുതി. പക്ഷേ ഇത് സിമ്പിൾ മെത്തേഡാണ്, നമുക്ക് പരീക്ഷയ്ക്കൊന്നും സമയം കളയാൻ അധികം ഇല്ല, നമുക്ക് സമയം തന്നെ അധികം ഇല്ല. മാത്സ് പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ഒരു സബ്ജക്റ്റാണ്. സോ ഇത് പെടയിൽ നിന്ന് നമുക്ക് എഴുതാവുന്നതാണ്. 1/5³ = 1 × 2³. അതായത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, 5³ × 2 1/2³ എന്ന് നമ്മൾ മുകളിൽ തന്നെ എഴുതണം. പിന്നെ 1/താഴെയായിട്ടുള്ള ഡിനോമിനേറ്ററിൽ 5³ × 2³, അതായത് 5 5³ 5³ × 2³ എന്നുള്ള ഇതായിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. 5 × 2 3 എന്നുള്ളത്. അപ്പോൾ 8 by 5 raised to 5 × 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 10 raised to 3 ആണ്. അതായത് 8 by 1000 = 0.008. അത് തന്നെയാണ് നമുക്ക് ഉത്തരം കിട്ടിയത് നേരത്തെ. ഇനി അടുത്ത ചോദ്യത്തിൽ കിടക്കാം, വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 1/2³ എന്നാണ് നമ്മുടെ ചോദ്യം. 1/2 1/2 raised to 3 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഡെസിമൽ ഫോം എഴുതാൻ പറഞ്ഞുകൊണ്ട് അതും ഇതേപോലെ ചെയ്യാം. 1 × ആദ്യം തന്നെ 2 ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, അപ്പോൾ ഒരു 5 ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ആ 10 എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 5 എന്ന് പറയുന്ന സംഖ്യ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് 5 ഇട്ട് കൊടുക്കാം നേരിട്ട്. അപ്പോൾ 5 ഇട്ട് കൊടുക്കുന്നതിന് ശേഷം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 2³ × 5³ ഡിനോമിനേറ്റർ ചെയ്യുക. അതിനുശേഷം മുകളിൽ 1 ആണ് എടുക്കണേ. 1 × 5³ ആണ് നമ്മളിപ്പോൾ എടുത്തേക്കണത്. നേരത്തെയൊക്കെ 2 ആയിരുന്നു എടുത്തത്, കാരണം 5 ഉണ്ടായിരുന്നു. സോ ഇവിടെ ഇപ്പോൾ 5 ആണ് എടുത്തേക്കണത്. അപ്പോൾ 5 മുകളിൽ അതുപോലെ തന്നെ ഗുണിക്കുക, അതായത് 1 × 5³ ചെയ്യുക. 5 ക്യൂബ് മാത്രം ചെയ്താൽ മതി. 5³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 ആണ്. 5 × 5 × 5 എന്ന് പറഞ്ഞാൽ 125 ആണ്. അത് നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കേണ്ട, നമുക്കറിയാം അതെങ്ങനെയാണെന്ന്. അതിനുശേഷം നമുക്ക് 2 × 5³ എന്ന് നമുക്ക് ഇടാം. അപ്പോൾ 125 × 10³ നമുക്ക് ഇട്ടും. അപ്പോൾ 125 × 1000 = 0.125. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി കുറച്ചുകൂടി ഉണ്ട് നമുക്ക്. നമുക്ക് ജസ്റ്റ് കണക്കുകളാണ് കുറച്ചുള്ളത്, അത് നമ്മൾ നോട്ടിലേക്കൊന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. കാരണം ഇത് വേഗം വേഗം നമുക്ക് പറഞ്ഞു പോകണം, ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി. സോ ചേഞ്ച് ഇൻറ്റു ഡെസിമൽ ഫോംസ്. ആദ്യത്തെ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 ഡെസിമൽ ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞതനുസരിച്ച് 1/2 വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. 1/2 എങ്ങനെയാണ് ചെയ്യണത് അത് നമുക്ക് ആയി നോക്കാം. അതിനു മുമ്പ് ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണുക. അതിനുശേഷം 1/2² ആണ്. അതിനുശേഷം 1/2 + 1/2² + 1/2³ നമ്മൾ ഡെസിമൽ ആക്കാൻ പറഞ്ഞത്. അപ്പോൾ 1/2 എന്ന് പറയുന്നത് നമുക്ക് അറിയാം, അത് ഓൾറെഡി നമ്മൾ ഇത്ര നേരം കൊണ്ട് നമുക്ക് ചെയ്തതാണ്. 0.5 എന്നുള്ളതാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 എന്നുള്ളതാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. പിന്നെ 1/2² നമുക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അതായത് 2 ആണല്ലോ നമ്മുടെ ഡിനോമിനേറ്റർ കിടക്കണേ, അതുകൊണ്ട് തന്നെ നമുക്ക് 5 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 2² × 5² മുകളിലും അതേപോലെ തന്നെ 5² വെച്ച് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും 5² ചെയ്ത് കഴിയുമ്പോൾ? 5² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. അപ്പോൾ അതിനുശേഷം ഡിനോമിനേറ്റർ വരുന്നത് 2 × 5² ആണ്. അപ്പോൾ 25 × 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 ആണ്. അത് നമ്മൾ ഇത്ര നേരം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 100 വരുമ്പോൾ 1000 വരുമ്പോൾ. ഈ പാഠം വളരെയേറെ എളുപ്പമായിട്ടുള്ള പാഠമാണ്, പക്ഷേ ഇനി കുറച്ച് കട്ടി വരുന്നുണ്ട്. ഇത്ര നമ്മുടെ ഈ ക്ലാസ് വരെ നമുക്ക് എളുപ്പമാണ്, കാരണം അതിന് ശേഷമാണ് നമുക്ക് കട്ടിയുള്ള ചോദ്യങ്ങൾ വരുന്നത്. വളരെയേറെ കൂടുതൽ സൊല്യൂഷൻസൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം കിടക്കാം. അതായത് 1/2, ഇപ്പോൾ 2 ചോദ്യം A യും B യും ഓക്കെ, C ആണ് ഞാൻ നോക്കാനുള്ളത്. 1/2 എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 1/2 + 1/2² + 1/2³ ആണ് നമ്മൾ ചോദിച്ചത്. 1/2 നമ്മൾ കണ്ടുപിടിച്ചു 0.5 ആണ്. 1/2² നമ്മൾ കണ്ടുപിടിച്ചു
പോയിൻറ്റ് 2.5 ആണ്. ഇത് 1/2³, അത് മാത്രമേ നമ്മൾ കണ്ടുപിടിക്കാവുള്ളൂ. അത് നിങ്ങൾക്ക് ഇത് അനുസരിച്ച് എഴുതാവുന്നതാണ്. കാരണം എന്താണ്, 0.5, 0.25, ഈ 2³ വരുമ്പോൾ 0.125. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുലയാണ്, ഒരു 5 സ്ക്വയറിൻ്റെ ഫോർമുല ആയിട്ടാണ് പോണത്. കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. കാരണം എന്താണ്, 5 അവിടെ എടുക്കുന്നതാണ്, 2 അതുപോലെ 5 ആണ് അവിടെ എടുക്കുന്നത്. സോ 5 സ്ക്വയറിൻ്റെ രൂപത്തിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 1/2³ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷെ ചെയ്ത് നോക്കില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, അതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുക. 0.5 നമുക്ക് കിട്ടുന്നത് ഇത്രയൊക്കെ ആയിരുന്നു, 0.5, 0.25, 0.125. അപ്പോൾ ഇവിടെ ഇതിന് ശേഷം ഡെസിമലിന് നമ്പർ എഴുതിയതിന് ശേഷം നമുക്ക് എത്ര വേണമെങ്കിലും പൂജ്യമിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉത്തരം 0.875 എന്നുള്ളതാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യണത് ആഡ് ചെയ്യുക. നമ്മുടെ പോയിൻറ്റിൻ്റെ നിര ഒന്നും തെറ്റരുത്, നമ്മളെ പോയിൻ്റ് കൃത്യം ഒരേ ഇതിനകത്ത് തന്നെ വരിക. അപ്പോൾ 0.875 തന്നെ നമുക്ക് ഉത്തരം കിട്ടും. സോ അതിൻ്റെ ഉത്തരം നമുക്ക് 0.875 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ആയി. ഈ നമ്മളെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഏ 1-ഡിജിറ്റ് നമ്പർ, അതായത് ഒരു എന്താ പറയുക, നമുക്ക് വളരെ എളുപ്പമാണ് സംഭവം. ചെറുതായിട്ടൊരു ഡെസിമൽ, ഇത് ഇത്രയും ചെയ്തതിൻ്റെ നമ്മൾ തല തിരിച്ചും ചെയ്യാൻ പഠിക്കണമല്ലോ. എന്ത് സംഭവം, നമുക്ക് ഇപ്പോൾ ഡിവിഷൻ തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മൾട്ടിപ്ലിക്കേഷനാണ് കിട്ടുന്നത്, അഡീഷൻ തല തിരിച്ചിട്ട് സബ്സ്ട്രാക്ഷനാണ് കിട്ടുന്നത്. അങ്ങനെ മാത്സിലെല്ലാം തല തിരിച്ചായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ തല തിരിച്ചുള്ളത് പഠിക്കണം. അപ്പോൾ ഈ 1-ഡിജിറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ അനദർ 1-ഡിജിറ്റ് നമ്പർ ഗീവ്സ് 0.6. വാട്ട് ആർ ദ നമ്പേഴ്സ്, അതായത് ഒരു ഡിജിറ്റ് നമ്പറും വേറൊരു ഒരു 1-ഡിജിറ്റ് നമ്പറും, അതായത് ഇപ്പോൾ 1-ഉം 2-ഉം അങ്ങനെ അതായത് 1 തുടങ്ങി 9 വരെയുള്ളതാണ് 1-ഡിജിറ്റ് നമ്പർ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ന്യൂമിനേറ്ററും ഡിനോമിനേറ്ററും 1-ഡിജിറ്റ് ആയിട്ടുള്ള ഒരു നമ്പറിൻ്റെ ഉത്തരമായിട്ട് അത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഉത്തരമായിട്ട് കിട്ടേണ്ടത് 0.6 ആണ്. ഏതാണ് നമ്പർ, വളരെ എളുപ്പമാണ് ചെയ്യാൻ. നമ്മൾ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ പറഞ്ഞ കൺസെപ്റ്റും പിന്നെ സിംപ്ലിഫിക്കേഷൻ, ഫ്രാക്ഷൻ സിംപ്ലിഫിക്കേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. സോ അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് പറയാം. 0.6 എന്ന് പറയുന്നത് 6/10 ആണ്. അത് നിങ്ങൾ ഇത്ര നേരം പഠിച്ചതിലൂടെ അത് മനസ്സിലായിട്ടുണ്ടാവും. പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണ് എഴുതിയേക്കണത്. സോ അവിടെ 1/10 പ്ലേസ് വാല്യൂ ആണുള്ളത്. അപ്പോൾ അത് 6/10 എന്നുള്ളത് നമുക്ക് കിട്ടും. ആ 1 മാറി 6 ആവും, 6/10 എന്നുള്ളത് നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ 6/10 എന്നുള്ളത് നമുക്ക് കിട്ടി. പക്ഷേ 6-ഉം 10-ഉം എങ്ങനെയാണ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1-ഡിജിറ്റ് അല്ല. 10 എന്ന് പറയുന്നത് ഒരു 1-ഡിജിറ്റ് നമ്പർ അല്ല. സോ നമുക്കത് 1-ഡിജിറ്റ് ആക്കണം. വളരെ എളുപ്പമാണ്. ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ വേണം പറഞ്ഞുതരാം. അതായത് നമ്മൾ സിംപ്ലിഫിക്കേഷൻ പഠിച്ചേക്കുന്നതാണ് എല്ലാ ക്ലാസ്സുകളായിട്ട്. ഡിവിഷനാണ് അതിനകത്ത് വരണത്. നമുക്ക് ഡിനോമിനേറ്ററാണ് ഇപ്പം മാറ്റേണ്ടത്. അതുകൊണ്ട് തന്നെ 10-നെ 6-നെ ഒരേ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതായത് 10-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണതും 6-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണതുമായിട്ടുള്ള നമ്പർ ഏതാണ്, 2 ഡിവൈഡ് ചെയ്യാൻ പറ്റണത്. ബാക്കി നമ്മുടെ സംഖ്യകളൊന്നും എടുത്തു കഴിഞ്ഞാൽ ഡിവിഷൻ പോസിബിൾ അല്ല. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 6-ഉം 10-ഉം വരേണ്ടത് 2. സോ 2 നമ്മൾ എടുക്കുക. 6 ÷ 2 10 ÷ 2 ചെയ്യാം. 10 ÷ 2 5 6 ÷ 2 എത്രയാണ്, 3. സോ 3/5. ഇത് രണ്ടും ഈ 3/5 തന്നെയാണ് 6/10. 6/10 തന്നെയാണ് 0.6. സോ നമ്മുടെ ഉത്തരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല ചോദ്യങ്ങൾക്കും കിട്ടും. അതിനുശേഷം സാറ് പറയുന്നത് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. അതായത് അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചേക്കുന്നതാണ്. 3/5 നമുക്ക് 2-ഡിജിറ്റ് ആക്കി മാറ്റാം. അതായത് 2-ഡിജിറ്റ് ആയിട്ടുള്ള നമ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, 3/5 2-ഡിജിറ്റ് ആയിട്ടുള്ള നമ്പർ ആക്കണമെങ്കിൽ ജസ്റ്റ് ഒരു പൂജ്യം എക്സ്ട്രാ ആയിട്ട് കൊടുത്താൽ മതി, 30-ഉം 50-ഉം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഖ്യ വേണമെങ്കിൽ ഗുണിക്കാം. 3 × 2 5 × 2 അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു 2-ഡിജിറ്റ് നമ്പർ കിട്ടും. അതുപോലെ തന്നെ 3 × 3 5 × 3 അങ്ങനെ മുകളിലും താഴെ ഒരേ സംഖ്യ വെച്ച് ഗുണിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-ഡിജിറ്റും ആക്കാൻ പറ്റും, എത്ര വലിയ ഡിജിറ്റും ആക്കാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. സോ വർക്ക്ഷീറ്റിൻ്റെ പരിപാടി ഉണ്ട്. അതുപോലെ തന്നെ വർക്ക്ഷീറ്റാണ് നമുക്ക് ഈ നോക്കാനുള്ളത്, വേറെ ഒന്നും ഇനിയിപ്പോൾ നോക്കാനില്ല.
ഇന്നിപ്പോൾ പഠിച്ചത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നായിരിക്കുന്നു. മനസ്സിലാവാത്തൊരു ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കാണുക. സോ നമുക്ക് വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. ചേഞ്ച് ഇൻ ടു ഡെസിമൽ ഫോം എന്നുള്ളതാണ് നമ്മുടെ വർക്ക്ഷീറ്റ്. നമ്മുടെ എ ബി സി ഡി അങ്ങനെ നാല് നമ്മുടെ സബ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉള്ളത്. ആദ്യത്തെ 1/5 ആണ്, അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, നമുക്ക് ചെയ്യാമെല്ലാം. ബി എന്ന് പറയുന്നത് 1/5² ആണ്. അതിനുശേഷം സി എന്ന് പറയുന്നത് 1/5³ ആണ്. ഇതിനുശേഷം ഡി എന്ന് പറയുന്നത് 1/5 + 1/5² പ്ലസ് 1/5³ പ്ലസ് 1/5⁴ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് നോക്കാം. 1/5 ആയി തന്നെ നമുക്ക് എടുക്കാം. 1/5, അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 1/5 നമുക്ക് 10 മാറ്റാം. 5 × 2 ഇതെങ്കിൽ നമുക്ക് 10 കിട്ടും. സോ നമുക്ക് വേഗം പറഞ്ഞു പോകാം കേട്ടോ, ഇത് നമ്മൾ പഠിച്ചതായതുകൊണ്ട് നമുക്ക് വേഗം പറഞ്ഞു പോകാം. 5 × 2 ഇതാ 10 കിട്ടും. 1 × 2 ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ, അത് മുകളിലും എടുക്കണം. അതേപോലെ അപ്പോൾ 1 × 2 2/10 എന്നുള്ളത് കിട്ടും. അപ്പോൾ 0.2 2/10 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ഇനി 1/5² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 × 5 ആണ് 25. 25 കൂടെ 4 ഗുണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 25 കൂടെ 4 ഗുണിച്ച് കഴിഞ്ഞാൽ 100. സോ 25 × 4 മുകളിലും നമ്മൾ 1 × 4 വെച്ച് ഗുണിക്കുക, 4/100 എന്ന് കിട്ടും. സോ 0.04 എന്ന് പറഞ്ഞാണ് നമുക്ക് ഉത്തരം കിട്ടുക. 1/5³ എന്ന് പറയുമ്പോൾ 125 ആണ് നമുക്ക്. 5³ എന്ന് പറയുമ്പോൾ 125 ആണ്. 125 കൂടണം 8 ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 1000 കിട്ടുക. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. 5 × 5 × 2 × 5 × 2 × 5 × 2 അഥവാ 5 × 2 ദ ഹോൾ³ എന്ന് നമുക്ക് എഴുതാം. മുകളിലപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എഴുതണം വേണ്ടി വരും. 2 × 2 ദ ഹോൾ³ എന്ന് പറഞ്ഞ് എഴുതേണ്ട വേണ്ടി വരും. സോ അങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടണത് ഇത് തന്നെയാണ്. അതായത് 1 × 2³ എന്ന് എഴുതേണ്ട വേണ്ടി വരും മുകളിൽ. 125 × 8 എന്നാണ് ഞാനിപ്പോൾ എഴുതിയേക്കണത്. അത് നിങ്ങൾക്ക് മാറ്റി എഴുതാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ. കാരണം 5 × 3 ഒരു ബ്രാക്കറ്റ് ഇടുക, അത് ബ്രാക്കറ്റിലാക്കിയതിന് ശേഷം മുകളിൽ 3 എന്ന് എഴുതുക. സമം 8/1000, 8/1000. പിന്നെ ഉള്ളതൊക്കെ സ്റ്റെപ്പുകളൊക്കെ ഓക്കെയാണ്. 8/1000 എന്ന് എഴുതുക. അതിനുശേഷം 0.008 ആണ് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഇനി നമ്മുടെ ചോദ്യം അതിന് 1/5⁴ പറഞ്ഞിട്ടില്ല, പക്ഷേ എന്നാലും നമ്മൾ അങ്ങനെ കൊടുത്തേക്കാണ് അതിനൊരു നിരക്ക് വേണ്ടി. അതാകുമ്പോൾ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് 1/5⁴ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 625 ആണ്. പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കണേനേക്കാളും നല്ലത് എന്താണ്, 5 × 2 ദ ഹോൾ⁴ എന്ന് എഴുതണതായിരിക്കും കൂടുതൽ നല്ലത്. മുകളിൽ അതേപോലെ തന്നെ നമുക്ക് 1 × 2⁴ എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വേഗം കണ്ടെത്താൻ വേണ്ടി എഴുതിയിരിക്കണമെന്നുള്ളൂ. അപ്പോൾ ഉത്തരം 16/10000 എന്നുള്ളത് ഉത്തരം കിട്ടും. അപ്പോൾ അത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.0016 ആണ്. ഇനി നമുക്ക് ഈ കിട്ടിയേക്കണത് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി, കാരണം നമ്മളിപ്പോൾ എല്ലാത്തിൻ്റെയും ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ ചോദ്യം ഒന്ന് എടുത്ത് എഴുതുക. 1/5 + 1/5² + 1/5³ + 1/5⁴ സമം ഇപ്പോൾ ചെയ്തത് 0.2 + 0.04 + 0.008 + 0.0016 സമം 0.2496. ഇതെല്ലാം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി നോക്കാവുന്നതാണ്. കൂട്ടി നോക്കിക്കഴിയുമ്പോൾ 2496 എന്നുള്ളതാണ് ഉത്തരമായിട്ട് ഇടുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ടു ഡിജിറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ അനദർ 2-ഡിജിറ്റ് നമ്പർ ഗീവ്സ് 0.525. വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് 525 എന്ന് പറഞ്ഞ ഉത്തരം നമുക്ക് കിട്ടും. പക്ഷേ അത് രണ്ട് 2-ഡിജിറ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 525 എന്നുള്ള ഉത്തരം കിട്ടും. അത് ഏത് നമ്പറാണെന്നാണ് ചോദിച്ചേക്കണത്. അപ്പോൾ 0.525 സമം 525/1000. നിങ്ങൾ ഈ രീതിയിൽ അതിന് തൊട്ട് താഴെ കൊടുത്തേക്കുന്ന രീതിയിൽ എഴുതുക. ഞാൻ ജസ്റ്റ് ആ വര ഇങ്ങനെ ഇട്ടു എന്നുള്ളൂ. അത് 0.525 = 525 / 1000.
അപ്പോൾ ഇപ്പോൾ ഇത് ഒരെണ്ണം 3 ഡിജിറ്റ് ഒരെണ്ണം 4 ഡിജിറ്റ് നമ്പറുമാണ് കിട്ടിയത്. നമ്മളോട് 2 ഡിജിറ്റ് നമ്പർ ആക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നമ്മുടെ 525 25 വെച്ച് ഡിവൈഡ് ചെയ്യാം. 525 നമ്മൾ 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക, 21 ഉത്തരം കിട്ടുന്നത്. അതേപോലെ 1025 വെച്ച് ഡിവൈഡ് ചെയ്യുക, അപ്പം 40 ഉത്തരം കിട്ടും. അങ്ങനെ 2 ഡിജിറ്റ് നമ്പറായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയായാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലാണ്.